ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ നെത്തലി മാങ്ങയിട്ട് വെച്ച ഒരു റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പച്ചമാങ്ങയും നെത്തലിയും കൂടെ അവിയൽ വെച്ചതാണ്. അതിലേക്ക് ഉള്ളി, തേങ്ങ, കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് ചെയ്തതാണ്. ചോറിന് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയാണിത്. എല്ലാവരും ഇതുപോലെ തന്നെ കണ്ടിട്ട് ട്രൈ ചെയ്യൂ. ഞാനിതിലേക്ക് ഒരു സാലഡും ബീറ്റ്റൂട്ടും കുറച്ച് സാധനങ്ങളും കൊണ്ടൊരു മെഴുക്ക് പുരട്ടിയും മുതിര ചമ്മന്തിയും പിന്നെ കുറച്ച് സംഭാരവും ചേർത്താണ് ഇന്നത്തെ ഉച്ച ഊണിന് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ മാങ്ങ അവിയൽ മാത്രം, മാങ്ങയും നെത്തലിയും കൂടെ ഉള്ള അവിയൽ മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. വേറെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് അത്. മാങ്ങയിട്ട് വയ്ക്കുന്നതുകൊണ്ട് നല്ലൊരു അരോമയും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്യൂ. അപ്പോൾ ഇത് എങ്ങനെ വയ്ക്കണമെന്ന്, മാങ്ങയും നെത്തിലെയും കൂടെ അവിയൽ എങ്ങനെ വയ്ക്കണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നല്ലൊരു അടിപൊളി ഡിഷാണ് അത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ. ഈ ചമ്മന്തിയും കൂട്ടി ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് ഒഴിക്കാനൊന്നും ആവശ്യമില്ല. വേണമെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് മോരോ എന്തെങ്കിലും എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ. ഇത് എങ്ങനെ നമ്മൾ വയ്ക്കണമെന്ന് മെത്തേഡ് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ് നമുക്ക് നോക്കിയിട്ട് വരാം. നല്ലൊരു ടേസ്റ്റി ഡിഷാണ് അത്. അതിൻ്റെ കൂടെ ഞാൻ ചെയ്തിട്ടുള്ള മെഴുക്ക് പുരട്ടിക്ക് കുരുമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കോവയ്ക്കയും ബീറ്റ്റൂട്ടും ഓണിയനും മാത്രം ചേർത്തിട്ട് ഒരു ചെറിയ പീസ് പാവയ്ക്കയും ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു മെഴുക്ക് പുരട്ടിയും ചമ്മന്തിയും നെത്തിലി മാങ്ങ ആവിയലും കുറച്ച് മോര് കലക്കിയത് ഇത്രയാണ് ഇന്നത്തെ ഡിഷ്. അപ്പം നമുക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നെത്തിലി മാങ്ങയിട്ട് എങ്ങനെ അവിയൽ വയ്ക്കണമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് മാങ്ങയാണ്. ഇതിൻ്റെ തോല് നൈസാ വെട്ടിക്കളയണം. അല്ലെങ്കിൽ തോലോടുകൂടെ ഇട്ടാലും കുഴപ്പമില്ല. തോലോടുകൂടെ ഇടാണെങ്കിൽ അത് കുഴഞ്ഞു പോവില്ല. ഇതൊന്ന് നീളനീളത്തിൽ അറിയണം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു രണ്ട് നാല് പച്ചമുളക്, അതൊക്കെ മീനിൽ കട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ പീസ് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങ ഇടുമ്പോൾ മീനൊക്കെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം ചൂടാക്കല്ലയോ, ഉച്ചയ്ക്കൊക്കെ ചൂടാക്കില്ലയോ. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി വരയ്ക്കും ഒക്കെ പുറത്തിരിക്കുകയോ ഫ്രീസറ് ഫ്രിഡ്ജിൽ വയ്ക്കാതിരുന്നാൽ ചീത്തയായി പോകും. അപ്പോൾ നമ്മൾ കുടംപുളിയിൽ ഒരു പീസ് ഇട്ടാൽ പെട്ടെന്ന് ചീത്തയാവില്ല, നല്ലോണം ഇരിക്കും. പിറ്റേ ദിവസത്തേക്ക് വേണമെങ്കിലും നല്ലോണം ഇരിക്കും അത്. ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. രണ്ട് സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളകും സാധാ മുളകും കൂടെ ഒരുമിച്ച് പൊടിച്ചതാണ്. ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില. പിന്നെ ഇതിന് ഞാൻ പച്ചമുളകും കൂടെ ചേർത്ത് അരയ്ക്കുന്നുണ്ട്. കാരണം പച്ചമുളകാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇല്ലെങ്കിൽ പച്ചമുളക് അരച്ചാലേ നല്ല ഇത് വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇത്രയും നമുക്ക് അരച്ചെടുക്കാനും ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തിടാനും പിന്നെ കുറച്ച് കറിവേപ്പിലയും. അതിന് കുറച്ച് നെത്തിലി മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ മാങ്ങ കട്ട് ചെയ്ത്, പച്ചമുളക്, ഇഞ്ചി എല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനൊന്ന് അരച്ച് കൊണ്ടുവരും. അരച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി വയ്ക്കാം. ഈ അരയ്ക്കേണ്ട മസാല ഒന്ന് ഒരു കുറവറൊന്ന് കുറച്ചൊന്ന് തരിതിരിയായിട്ടുള്ള നമ്മൾ അവിയലിനെ അരയ്ക്ക് അരയണ പോലെ അറിഞ്ഞാൽ മതി. മീനെന്നും പറഞ്ഞാൽ നമ്മൾ അധികം അരയ്ക്കൊന്നും വേണ്ട. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. കൂട്ടാൻ നമ്മൾ മുഴുവനായിട്ട് കറിവേപ്പില ഇടുന്നതിനേക്കാളും അരയ്ക്കണതിലിടുമ്പോൾ അത് അങ്ങനെ നല്ലോണം അതിൽ അരച്ച് ചേർന്നുള്ളൂ അല്ലേ. അപ്പോൾ കറിവേപ്പില അരയ്ക്കണതിൽ കുറച്ച് അധികം ഇടുന്നതാണ് എല്ലാ കൂട്ടാനും ചെയ്താൽ നല്ലത്. ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങയെണ്ണ ഒഴിക്കുക. ഈ മീൻ നെത്തിലി ആയതുകൊണ്ടും പിന്നെ നമ്മൾ അവിയൽ പോലെയല്ല വയ്ക്കുന്നത്, അതുകൊണ്ട് നമ്മൾ തേങ്ങ എണ്ണയിൽ ചെയ്യണമാണ് നല്ലത്. അല്ലാതെ ഇഷ്ടമില്ലാത്തവർക്ക് വേറെ ഏത് എണ്ണയും നമുക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് നമുക്ക് എല്ലാം കൂടെ ഇട്ട് ഒരുമിച്ചിട്ടിട്ട്
കൂട്ടി വെച്ചാൽ മതി. നന്നായിട്ട് വേവിക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാങ്ങ ഇത് നൈസായിട്ട് തോല്, അപ്പോൾ ഞാൻ തോലൊന്നും എടുത്തിട്ടില്ല. തീരെ നൈസാണെങ്കിൽ അല്ലെങ്കിൽ വെന്തുള്ളൂ. അതുമല്ല മാങ്ങ കൂട്ടാനിലൊക്കെ വെന്ത് ഉടഞ്ഞു പോയാൽ നമുക്കത് കാണാനേ പറ്റില്ല. അപ്പോൾ അത് അങ്ങനെയേ കഴിക്കുന്നത് നല്ലത്. അതിലേക്ക് ഞാൻ ഇവിടെ എടുത്ത കുടംപുളി അതും കൂടെ അങ്ങോട്ട് വെള്ളത്തോടുകൂടെ അതിൽ ഒഴിക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഇനി എടുത്തു വെച്ചിട്ടുള്ള മീൻ. മാങ്ങ പുളി അധികം ഉള്ളതാണെങ്കിൽ പകുതി ഉപയോഗിച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ പുളി ഇല്ലാത്തതാണെങ്കിൽ, അധികം പുളി ഇല്ലാത്തതാണെങ്കിൽ ഒരു മാങ്ങ ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ അരച്ച് വെച്ച ഈ മസാല കൂട്ടും കൂടെ ഇട്ട് ഇത് നല്ല കൈ കൊണ്ട് തന്നെ നല്ല ഒന്ന് കൂട്ടി വയ്ക്കണം. നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ ഇടുമ്പോൾ മീൻ ഇത് ഉടഞ്ഞു പോവും. അതുമല്ല നമ്മളെപ്പോഴുമേ കൂട്ടാനൊക്കെ കൈ കൊണ്ട് കൂട്ടണതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ടേസ്റ്റ് അതാണ്. ചിലരൊക്കെ പറയും കൈ തൊടാൻ പാടില്ല, അത് വൃത്തി. നമ്മളിപ്പോൾ നമ്മൾ കഴിക്കുന്ന കൈ കൊണ്ടല്ലേ, അപ്പോൾ കൈ കൊണ്ട് അത് കൂട്ടി വെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. കൈ കൊണ്ട് തന്നെ കൂട്ടണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് കുടഞ്ഞിട്ട് ആവിയിൽ വേണ്ട പോലെ വെന്താൽ മതി, അധികം വെള്ളം ആക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പിട്ടിട്ട് നമ്മളിത് വെന്തതിന് ശേഷം വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാം. ഇപ്പോൾ ഞാനിവിടെ ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ അതിൽ ചേർക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, മാങ്ങയും വേഗം വെന്തുള്ളൂല്ലോ. ആ വെളിച്ചെണ്ണയുടെ, മാങ്ങയുടെ, കറിവേപ്പില, ഇഞ്ചി എല്ലാത്തിൻ്റെയും ഒരു നല്ലൊരു വാസന. അത് കഴിഞ്ഞ് പുറത്ത് മേലെ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് മൂടി നമുക്ക് വേവിക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇത് തിളക്കുന്നവരേക്കും ഫാസ്റ്റാണ് വയ്ക്കണം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഒരു തിള വന്നതിന് ശേഷം ഒന്ന് സ്ലോ ആയിട്ട് വെച്ച് നല്ലോണം വേവിച്ച് വറ്റിച്ചെടുക്കണം. കുറച്ച് വെന്ത് വരട്ടെ. ഇതിപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ ഇനി ഇത് നല്ല ലോ ഫ്ലെയിമിലിട്ട് ആ മാങ്ങ വേവണവരേക്കും, ഇത്ര വെള്ളമല്ല, ഈ വെള്ളം ഒന്ന് വറ്റണവരേക്കും നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. മീൻ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെച്ച് ഇത്തിരി തേങ്ങാണ്ണി ഒഴിച്ചിട്ട് രണ്ട് പച്ചമുളക് കീറിയതും അതിൻ്റെ പുറത്ത് വയ്ക്കാം. ഈ വെളിച്ചെണ്ണയും പച്ചമുളകൊക്കെ വേണ്ടെങ്കിൽ വേണ്ട. അപ്പം ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇടുമ്പോൾ നല്ല മണം ഉണ്ടാവും. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് മൂടി വയ്ക്കുക. ഇത് നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ നല്ല വാസന ഉണ്ടാവും, അതിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് റെഡിയാക്കിയിട്ട് കമൻ്റ് അറിയിക്കാനും മറക്കല്ലേ. നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പം പുളിയൊന്നും ഒഴിച്ചിട്ടില്ല, മാങ്ങ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നെത്തിലി മീൻ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. ഈ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക് യു.